നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നു. 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് ഒരിക്കൽ കൂടി വിശദീകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറയുവാനാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. റബ്ബറിന് 250 രൂപ വില വർദ്ധിപ്പിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഏക സ്ഥാനാർത്ഥിയാണ് തുഷാർ വെള്ളാപ്പള്ളി. ടൂറിസം രംഗത്ത്, വികസന രംഗത്ത് പുത്തൻ പദ്ധതികളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാരെ രക്ഷിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അടക്കം ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ നിയോജക മണ്ഡലത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇത്തരമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂടി ഈ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവവകാശം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി, എനിക്ക് തോന്നുന്നു കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹം ഒരു 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും അടിയൊഴുക്കുകളെക്കുറിച്ച് ആർക്കും ബോധ്യപ്പെട്ടില്ല. ഞാൻ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുള്ളൂവെങ്കിലും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. 50,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം പാർലമെൻറ്റിൽ നിന്നും ചരിത്ര വിജയം നേടുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരെ കഴിഞ്ഞ ദിവസം ചില ആരോപണങ്ങൾ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിൻ്റെ മകൻ്റെ പേരിലെ മൗറീഷ്യൻ ബാങ്കിലുണ്ട് അക്കൗണ്ട് ഉണ്ടെന്ന കാര്യം, നോമിനേഷനിൽ അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിൽ ഭൂമി രജിസ്ട്രേഷൻ സംബന്ധിച്ച് യഥാർത്ഥ വിവരങ്ങൾ മറച്ചു വെച്ചത് സംബന്ധിച്ചുമൊക്കെ ഒരു പരാതിയുണ്ട്. ആ പരാതിയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഫ്രാൻസിസ് ജോർജിനെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിയിൽ മത്സരിക്കണമെന്ന് മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് മത്സരിക്കണം. മത്സരിക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചാലും വിജയത്തെക്കാളും ഉപരി അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ കാല മത്സരങ്ങളിലാണ് വിജയത്തെക്കാളും ഉപരി അദ്ദേഹത്തിന് പണപ്പിരിവ് മാത്രമാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. LDFൻ്റെ ഭാഗമായി ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, അന്ന് LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആ പാർട്ടിയുടെ ചെയർമാനായിരുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ പണപ്പിരിവ് നടത്തി ആ ചെയർമാൻ എന്ന നിലയിൽ കോടികൾ പിരിച്ചിട്ട് സ്ഥാനാർത്ഥികൾക്ക് 10-15 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് ബാക്കി പണമായി വീട്ടിൽ പോയെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ. ഇതൊക്കെ സത്യത്തിൽ അന്വേഷിക്കേണ്ടതാണ്. ഏതാണ് കോടികളുടെ ആസ്തി അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ നമുക്കറിയാം QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ നാട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ പണപ്പിരിവ് നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടുക്കി ഇക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിനും മത്സരിക്കാൻ ചെല്ലുന്ന സ്ഥാനാർത്ഥി അവസാനം നാട്ടുകാരുടെ പോക്കറ്റിൽ നിന്ന് പണം പോവും, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ അല്ലെ പോക്കറ്റിലെ പണമെടുത്ത് മത്സരിച്ച് പണവുമായി വീട്ടിൽ പോകുന്ന ആളാണെന്ന് പോലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി ഈ കോട്ടയം പാർലമെൻറ്റിൽ വിജയിക്കണമോ എന്നതിനെക്കുറിച്ച് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ബഹുമാനായ ചെയർമാനായിരുന്ന PJ ജോസഫ് സാറ് മോൻസ് ജോസഫ് എഴുതി കൊടുത്ത കാര്യം അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം മോൻസ് ജോസഫാണ് ആദ്യം പറഞ്ഞത് മഞ്ഞക്കടമ്പൻ പാർട്ടി വിട്ടപ്പോൾ ഞങ്ങളുടെ പാർട്ടി ശക്തമായത്. അതുപോലെ ഞാൻ പറഞ്ഞ മോൻസ് ജോസഫ് എഴുതി കൊടുക്കുന്നത് വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട ജോസഫ് സാറ് മാറിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വന്ധ്യവയോധികനായ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു ഒരു കമൻറ്റും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട ജോസഫ് സാറിനോട് ആ പാർട്ടി നേതൃത്വം പറയാനുള്ളത് പാർട്ടിയുടെ മതവിധ കാലഘട്ടത്തിൽ എന്ന് വേണം പറയാൻ, ഞാനുൾപ്പെടെയുള്ള ആളുകൾ അന്ന് മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫ് സാറൊപ്പം ചേർന്നു വന്ന് അദ്ദേഹം അഭിമാനത്തോടി ഈ പറഞ്ഞ കാര്യം നിങ്ങളും നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോൾ ഏതായാലും ആ പാർട്ടിക്കൊപ്പം ചേർന്ന് നടത്തിയ പോരാട്ടം നടത്തി ഈ എതിരാളികളെ മലർത്തിയടിക്കാൻ എന്നെ ഞങ്ങളെയൊക്കെ ഉപയോഗിക്കുകയും അതിനുശേഷം ഇപ്പോൾ തള്ളിപ്പറയുകയും ചെയ്യുന്ന കപട രാഷ്ട്രീയം അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാർ ഇന്നലെ കമൻറ്റ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഈ വീട് വീതം വെക്കുമ്പോൾ കോളാമ്പിയൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന ആരും ശ്രദ്ധിക്കാതാവുന്നത്. എന്നാൽ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിനോട് എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, ഇവിടെ ഒരു വീതം വെപ്പ് നടന്നില്ല. ഇവിടെ നടന്നത് എന്താ, ഇവിടെ പാർട്ടി പിളർന്നപ്പോൾ കേരള സംയുക്ത കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ സ്വർണ്ണശേഖരവുമായി ചിലർ LDFലേക്ക് കടന്നു കളയാൻ ശ്രമിച്ചപ്പോൾ, എന്നാൽ KM മാണി എന്ന സ്വർണ്ണ വിഗ്രഹത്തെ UDFിൽ നിലനിർത്താൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചാണ് ഞാൻ. ഇപ്പോൾ KM മാണി എന്ന സ്വർണ്ണ വിഗ്രഹത്തെ ചതിയന്മാരുടെ കരങ്ങളിൽ നിന്നും എടുത്ത് ഇറങ്ങിപ്പോരുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ UDFൻ്റെ ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസ്സിൽ ആ കോളാമ്പിയും കക്കൂസും ഒക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ തിരുവഞ്ചൂർ സാറിന് കൂടി അത് പ്രയോജനപ്രദമാകട്ടെ, UDFൻ്റെ ഭാഗമാണ്, പ്രയോജനപ്രദമാകാൻ ഞാൻ അവിടെ നിലനിർത്തിയിട്ടാണ് ഞങ്ങൾ ഇനി പോന്നിരിക്കുന്നത്. അതായതും ഞങ്ങൾ
ഏതായാലും സ്വർണ്ണ വിഗ്രഹമായിട്ട് തന്നെ പോകുന്നത്. തിരുവഞ്ചൂർ സാർ അതിനകത്ത് ഒട്ടും സംശയിക്കേണ്ട എന്ന് മാത്രം, കെ എം മാണി എന്ന് പറഞ്ഞ സ്വർണ്ണ വിഗ്രഹമായിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് മാത്രമേ അദ്ദേഹത്തോട് സ്നേഹപുരസ്സരം എനിക്ക് പറയുവാനുള്ളൂ. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളൊക്കെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്, പക്വതയുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം പക്വത വിട്ട്, അത് മോഹൻ ജോസഫിന്റെ നിർദ്ദേശമാണ്. അദ്ദേഹം മോഹൻ ജോസഫ് തിരുവഞ്ചൂരിൽ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണിതെല്ലാം. അപ്പം ആട്ടെ, എനിക്കതിനെക്കുറിച്ച് ഒരു തർക്കവും ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് അല്ല പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് ശേഷം 14 ജില്ലകളിലും ജില്ലാ നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്ത്, അതിനുശേഷം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത്, സമ്പൂർണ്ണ സംസ്ഥാന കമ്മിറ്റിയും അതോടൊപ്പം പോഷക സംഘടനയും ഞങ്ങൾ പുനഃസംഘടിപ്പിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സംസ്ഥാനത്തു നിന്ന് വിവിധ ജില്ലകളിൽ നിന്നും 14 ജില്ലകളിൽ നിന്നും 100 ആളുകൾ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസുമായി, കേരള കോൺഗ്രസ് ലേബിൽ അണിചേരുന്നതിന്, NDA സഹകരിക്കുന്നതിന് 100 ആളുകൾ ഞങ്ങളെ വിളിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും ഞങ്ങളുടെ ഈ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി ഇനി NDA മുന്നണിക്കൊപ്പം ഈ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാവും. വരാൻ പോകുന്ന അല്ല തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ത്യയിൽ വീണ്ടും ഒരു മോദി സർക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ മോദി സർക്കാർ ഉണ്ടാകുമ്പോൾ ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ കോട്ടയത്തിൻ്റെ മന്ത്രിയായിരിക്കും. ഈ കോട്ടയത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ വിജയം ഉപകാരപ്രദമാകുമെന്ന കാര്യം സംശയമില്ല. ഇപ്പോൾ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ, നമുക്കറിയാം തോമസ് ചാഴികാടന് അദ്ദേഹം 100% ഫണ്ട് ചെലവഴിച്ചതുമെന്ന് നടക്കുന്നു. നമുക്കറിയാം ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ലല്ലോ ഒരു MP കടമ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും അത് വലിയ, അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ നമുക്കറിയാം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഈ നമുക്കിവിടെ ഉണ്ടായേ മതിയാവും. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിനുവേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.